എല്ലാവർക്കും സ്വാഗതം. യെസ് യെസ്. എന്താണടേ എന്തെല്ലാണടേ നിർത്താനുള്ള ഒരു ഉദ്ദേശമല്ലേ ഇവർക്ക്? അങ്ങനത്തെ ഒരു പരിപാടി തന്നെ ഇല്ലാന്ന് തോന്നുന്നു. ഇനി ആകെ മൂന്ന് ദിവസം കൂടെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കുള്ള സമയം, അതിനുള്ളിൽ നിർത്തി നിർത്തി വിട്ടോളാം. ഇത് എപ്പോഴും ലാലേട്ടൻ വന്ന് ഇനി അഞ്ച് ദിവസം അല്ല ഇനി ആറ് നാൾ, ഇനി അഞ്ച് ദിവസം, ഇനി നാല് നാൾ, ഇനി മൂന്ന് ദിവസം, അങ്ങനെയൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കും കൂടെ ഉള്ള ഒരു അറിയിപ്പാണ് കേട്ടോ. എല്ലാ ടൈം കഴിഞ്ഞ് ഇനി പുതിയ ആൾക്കാർ വരികയാണ്, അതാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഇവര് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രൊമോ പുറത്തുവിടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഇത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അല്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ. കാരണം നിങ്ങള് ഞങ്ങൾ ഇറക്കി വിട്ട കുറച്ച് പേരുണ്ടല്ലോ ബിഗ് ബോസ് സീസൺ ഫോറിലെ താരങ്ങൾ, ഇടേ 100 ദിവസത്തിലെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും പരസ്പരം കളി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സീസൺ 4 കണ്ടസ്റ്റന്റ്സ്. നിങ്ങളും നിർത്തിയിട്ട് വേണം ഇതൊന്ന് തുടങ്ങാൻ. സത്യം കേട്ടോ, നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇവര് ഇപ്പോഴും ഗെയിമിൽ തന്നെ ആണോ എന്ന് പോലും. ഞങ്ങൾക്ക് പോലും പുറത്ത് കിടക്കാൻ പറ്റുന്നില്ലടേ, ഞങ്ങളിപ്പോ പിന്നെ നമുക്കും മൂന്ന് ദിവസം കൂടെ ഉള്ളൂ, അതൊരു മുന്നറിയിപ്പാണ്. ഞങ്ങൾക്കും 3 ദിവസം ഉള്ളൂ. അതെ, പക്ഷെ ഇത് ഇവര് നിർത്തേണ്ടത് അതാണ്. ഇപ്പൊ കൂട്ടക്കളിയാണ്, ഏതെങ്കിലും ഒരാള് ഒരറ്റത്തും മറ്റു വേറെ, അതായത് ബിഗ് ബോസിന്റെ ഭാഗമല്ലാത്ത വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും സാധാരണ സംഭവിക്കുന്നത്. ഇത് മത്സരാർത്ഥികൾ എല്ലാം ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പരസ്പരം എന്താണെങ്കിലും ഇന്നലെ ഇപ്പൊ വന്നിട്ടുള്ളത് ബ്ലെസ്ലി ആണ്. ബ്ലെസ്ലി, ഇത് സ്വാഭാവികമായിട്ട് വരുമെന്നുള്ളത് നമുക്ക് ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം അശ്വിൻ കോക്കിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ എക്സ്പോസഡ് എന്ന് പറഞ്ഞിട്ടാണ് ആളിന്റെ ക്യാപ്ഷനെ കൊടുത്ത് റോബിനെ കളിയാക്കിക്കൊണ്ടാണ് വീഡിയോ ചെയ്തത്. പക്ഷെ കിട്ടിയിരിക്കുന്നത് മൊത്തം ഒരു ഭാഗം ഒരുപാട് ബ്ലെസ്ലീനെ അതിനകത്ത് പറയുന്നുണ്ട്. സത്യമായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല, റിയാക്ഷൻ ചെയ്ത സമയത്ത് ബ്ലെസ്ലിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. ബ്ലെസ്ലി അത്രത്തോളം മോശമാക്കിയിട്ടാണ് ആള് പറഞ്ഞത്, അശങ്കോക്ക് പറഞ്ഞിട്ടുള്ളത്. തീരെ വെയ്യാന്ന് ബ്ലെസ്ലിക്കേ, ബ്ലെസ്ലിന്റെ കൂടെ മത്സരിക്കണം. അപ്പൊ ശരിക്കും വെയ്യാതെ അത്രക്ക് ഭീകരനാണ് ബ്ലെസ്ലി. അതിനകത്ത് ആൾക്ക് എന്തും പറയാലോ. അതെ, അത് പറയാം, ഏറ്റുമുട്ടാത്തോടത്തോളം കാലം പറയാലോ. എന്തായാലും നമ്മുടെ ബ്ലെസ്ലി ഒരു സ്റ്റോറി ഇട്ടുണ്ട്. യെസ്, ഓക്കെ. അതായത് നമ്മുടെ മൂക്കാമണ്ട ഇഷ്യൂ ഉണ്ടല്ലോ, ബ്ലെസ്ലിക്കെതിരെ മൂക്കാമണ്ട ഇഷ്യൂ ഒരു വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നു റോബിൻ. അത് ദിൽഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നതിന്റെ സംഭവം. അതായത് റോബിൻ പുറത്ത് എത്തിയതിനു ശേഷം ഗെയിം നടക്കുന്ന സമയത്ത് പുറത്തിട്ട വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കാരണം ബ്ലെസ്ലി ശരിക്കും പിന്നോട്ട് പോയി എന്ന് തന്നെ പറയാം. അതെ, ശരിക്കും ബ്ലെസ്ലി ഒന്ന് അതെ പുറകോട്ട് പോയിട്ടുണ്ട്. കാരണം പ്രേക്ഷകർക്കിടയിൽ അതെ ബ്ലെസ്ലി റോബിനുമായിരുന്നു ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിലോട്ട് കയറിയിരുന്നത് ഏറ്റവും കൂടുതൽ. ശരിക്കും മത്സരം അതെ, അതായത് ഒന്നും രണ്ടും, അത് റോബിനും ബ്ലെസ്ലിയും അങ്ങനെ തന്നെയായിരുന്നു കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് റോബിൻ പുറത്തു പോകുന്നത്. പുറത്തു പോയി വന്നതിന് ശേഷം ബ്ലെസ്ലിക്കായിരുന്നു കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതായത് അതിനെ മറികടന്ന് ദിൽഷയ്ക്ക് ഒരു സ്ഥാനം വരാൻ കാരണം അതായത് റോബിന്റെ ഈ ഇൻഫ്ലുവൻസ് ആണ്. ഈ മൂക്കാമണ്ട വീഡിയോയിലൂടെ ഭയങ്കരമായിട്ട് ഒരു 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 കൂട്ടം, ഒരു വലിയ കൂട്ടം അല്ലേ, ജനങ്ങളെ സ്വാധീനിക്കാൻ ആൾക്ക് പറ്റി. ഭയങ്കരമായിട്ട് ഒരു മാറലങ്ങ് മാറാൻ കഴിഞ്ഞു. കാരണം ആ ഒരു എന്താ പറയാ, ബ്ലെസ്ലിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫാൻസിന്റെ പവർ ഒറ്റയ്ക്ക് ദിൽഷയിലേക്ക് ഒന്ന് മാറിപ്പോയി. അതൊരു ഭയങ്കരമായിട്ടുള്ള സ്വാധീനം തന്നെയാണ്. അതെ, അതെന്താവാം, അതും ഗെയിം തന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊന്നും തെറ്റും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വന്ന് ഓർമ്മയുണ്ട്. ഇപ്പൊ അത് ഓർപ്പിക്കുന്നില്ല, അത് അതുകൊണ്ട് അത് ആ വഴിക്ക് പോട്ടെ. അതെ, കാരണം അവര് മാപ്പ് പറഞ്ഞു സോറി, അതായത് ഇത് സോറി അക്സെപ്റ്റ് ചെയ്തു. അവര് സുഹൃത്തുക്കളാണ് ഇപ്പോൾ ആര്, റോബിനും ബ്ലെസ്ലി. എന്തായാലും ഒരാളുടെ ചാറ്റ് ഷെയർ ചെയ്തിട്ടാണ് ആളിത് പറഞ്ഞിരിക്കുന്നത്. അതായത് സോറി പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. കാരണം ഇതാണ് ഈ മൂക്കാമണ്ട ഇഷ്യൂ, ആ വീഡിയോ താൻ പറഞ്ഞിട്ടാണ് റോബിൻ ചെയ്തത് എന്നുള്ള ഒരു കുറ്റസമ്മതമാണ് ബ്ലെസ്ലിയോട് ഈ ആൾ നടത്തിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ സംഭവം ഷെയർ ചെയ്ത് ആൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതുപോലെ തന്നെ റോബിൻ കാണിക്കുന്ന പൊട്ടത്തരങ്ങളെ തെറി പറയാൻ വേണ്ടി ആ ചീഞ്ഞ മൂവർ സംഘത്തിൽ സൈഡിൽ, അതായത് ജാസ്മിൻ, റിയാസ്,
നിമിഷ ഈ മൂന്ന് പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ, എന്നെ ഉൾപ്പെടുത്തരുതെന്ന് അപേക്ഷിക്കുന്നു. ആള് കുറെ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട് റോബിൻ, സംശയമൊന്നുമില്ല. കുറെ ചില സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പണ്ടത്തരങ്ങൾ തന്നെയാണ്. അതായത് മെച്യൂരിറ്റി ഇല്ലായ്മ എന്ന് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു സംഭവത്തിന്റെ പേരും പറഞ്ഞ് ബ്ലെസ്ലിക്കെതിരെ തിരിയണ്ട. അത് പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞത് ജാസ്മിനോടും റിയാസിനോടും നിമിഷയോടും ആണ്. സംഭവം ഇതിൽ ഒരു കാര്യമുണ്ട്, ഇത് സോറി പറഞ്ഞാലും അതായത് റോബിൻ മുക്കമ്മന്റെ ഇഷ്യൂ ഉണ്ടല്ലോ, റോബിന്റെ ആ വീഡിയോ പുറത്തു വരാൻ കാരണം ഞാൻ പറഞ്ഞിട്ടാണ് എന്ന ആള് പറഞ്ഞാൽ പോലും അത് തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ചെയ്ത ആളും തെറ്റാണ്, പ്രേരിപ്പിച്ച ആളും തെറ്റാണ്. അതെ, രണ്ടുപേരും ചെയ്തത് തന്നെയാണ്. അതായത് ഇന്നാള് പറഞ്ഞത് കൊണ്ടാണ് ആള് ചെയ്തത് എന്നത് കൊണ്ട് റോബിൻ അവിടെ കുറ്റക്കാരനാവാതിരിക്കുന്നില്ല. റോബിൻ അത് ഇന്നയാള് പറഞ്ഞപ്പോ തന്നെ റോബിൻ അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റുകാരനാരാ, റോബിൻ തന്നെയാണ്. ചെയ്തിട്ടുള്ളതുമാണല്ലോ, അതെ, അതിന് പോയി സോറി പറഞ്ഞതുമാണല്ലോ, വിട്ടുപോയി സോറി പറയേണ്ട ആവശ്യം. പിന്നെ മറ്റൊന്നുണ്ടോ, അതായത് കൊറേ ആൾക്കാർ ഇപ്പോഴും തന്നെ ഞരമ്പൻ എന്ന് വിളിക്കുന്നുണ്ട് കൂടെയുള്ള ഒരു കണ്ടസ്റ്റന്റ്സിനെ. കണ്ടസ്റ്റൻസ് അല്ല, ആള് കണ്ടസ്റ്റൻസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇനി ബാഡ് ഇന്റൻഷനോടെ, അതായത് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല ഒരു കണ്ടസ്റ്റന്റിനെയും, ഒരാളും ഞാൻ അങ്ങനെ ഇന്റൻഷനോടെ ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് ആള് പറയുന്നത്. പുറത്തു വന്ന വീഡിയോ ഫേക്കും ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്ലീസ് സ്റ്റോപ്പ് സ്പ്രെഡിങ് ഹേട്രഡ് എബൌട്ട് മീന്ന് ആള് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ദിൽഷയെയും ജാസ്മിനെയും ഡിസർവിങ് ആക്കാൻ വെള്ള പൂശുന്നതിന് വേണ്ടി എന്നെ വീണ്ടും കരി വാരി തേക്കരുത് ഡിയർ യൂട്യൂബേഴ്സ് എന്നോട് പറഞ്ഞിരിക്കുന്നു. അത് മാത്രല്ല, ഡിസർവിങ് എന്ന രീതി നമുക്ക് സംശയമൊന്നുമില്ല, ഡിസർവിങ് ആരാ, ദിൽഷ തന്നെയാണ്. മറ്റുള്ളവർ ഡിസർവിങ് ആണോ അല്ലേ എന്നുള്ള അല്ലാതെ ചർച്ച ചെയ്തത്, അതിനേക്കാളും അപ്പുറം ഏറ്റവും ഡിസർവിങ് ആയത് ദിൽഷ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അഭിപ്രായത്തിൽ അതിനകത്തൊരു മാറ്റമില്ല കേട്ടോ. അതില് നമുക്കിപ്പോ ശരിക്കും ഇതിന് ബിഗ് ബോസ് സീസൺ ഫോറിൽ പ്രൈസ് കൊടുത്തിരിക്കുന്ന പക്കയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മാത്രല്ല, വോട്ട് ചെയ്തിട്ട് തന്നെയല്ലേ, വോട്ടിംഗിൽ തന്നെയാണല്ലോ എന്തായാലും പ്രൈസ് പോവാ. അല്ലാണ്ട് ഇപ്പൊ അവിടെ എന്ത് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞാലും അതിന്റെ മുകളിലാണ് വോട്ടിംഗ്, ജനങ്ങളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ദിൽഷ ഡിസർവിങ് ആയിരുന്നു എന്ന് തന്നെ പറയുന്നത്. പിന്നെ മൂക്കാമണ്ട വീഡിയോ, യെസ്, അതിന് അതിനകത്ത് നടന്നതുമായി ബന്ധമുണ്ട് തീർച്ചയായിട്ടും. അത് തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ പോട്ടെ, അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആര് എന്നുള്ളത് അവിടെ ഒരു വിഷയം തന്നെയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ പുറത്തു വന്നത് കൊണ്ടാണ് ആൾക്ക് ബാഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും പിന്നോട്ട് പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ ആള് കപ്പടിച്ചേനെ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആൾക്ക് പറ്റി, റോബിന് പറ്റി എന്നുള്ളതുണ്ടല്ലോ. പക്ഷെ അത് അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു, അന്നത്തെ സിറ്റുവേഷനിൽ ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഒന്നുമല്ല, അല്ലാണ്ടും ബ്ലെസ്ലിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ, നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളും വീഡിയോ. കാരണം നമുക്ക് അതിനകത്ത് ആള് ശരിയായ രീതിയിലല്ല, ആളൊരു അല്പം ഞരമ്പൻ രീതിയിൽ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ദിൽഷ പുറത്തിറങ്ങുന്നു, മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ആളത് അങ്ങനെ ആയിരുന്നു ബ്ലെസ്ലി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അതാള് ദിൽഷ അങ്ങനെ പറഞ്ഞിട്ടില്ല, ദിൽഷ പറഞ്ഞിട്ടില്ല, ബ്ലെസ്ലി തൊട്ട് അതെ ആ ഒരു രീതിയിൽ പിന്നീട് ദിൽഷനോട് സംസാരിക്കുന്ന പെരുമാറും നമ്മൾ കണ്ടിട്ടുമില്ല. അത് ജസ്റ്റ് ഗെയിം ഷോയിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ മാത്രല്ല, ആൾക്ക് ഫീലും ചെയ്തിട്ടില്ല, പുറത്തെത്തിയിട്ടും ഫീൽ ചെയ്തിട്ടില്ല ദിൽഷക്ക്. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ആ രീതിക്ക് ആ വഴിക്ക് പോട്ടെ, അത് അങ്ങനെ തന്നെ പോട്ടെ. അതെ, എന്താണെങ്കിലും ആള് ഇപ്പൊ ഒരു തെളിവുകളാണല്ലോ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഇനിയിപ്പോ തെറ്റ് രണ്ടുപേരും ചെയ്തിട്ടുണ്ടെങ്കിലും റോബിനെ മാത്രമാണ് അന്ന് എല്ലാരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അതെ, ഇന്ന ആള് പറഞ്ഞിട്ടാണെന്നുള്ളത് ഇപ്പോഴാണത് അറിയുന്നത്. അത് അതിനുള്ളൊരു മെച്യൂരിറ്റി ആൾക്ക് വേണം, അതെ, റോബിന് വേണം. ഇപ്പൊ ഒരാള് പറയണം ഇതാ ഇങ്ങനെ ചെയ്യേ എന്ന് പലരും പലതും പറയും, പലതും അതിനൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത് റോബിന്റെ ഏറ്റവും വലിയൊരു പിന്നെന്താ കുറവ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അത് മനസ്സിലാക്കാൻ പറ്റണം, ഇങ്ങനെ ഞാനൊരു സാധനം പുറത്തു വിട്ടാൽ എന്തായിരിക്കും, താൻ ആരാണ് എന്ന ചോദ്യം അവിടെ ഉണ്ട്. ദിൽഷയുടെ ആരാണ് റോബിൻ ആ സമയത്ത്, ഫ്രണ്ട് ആയിക്കോട്ടെ, ഇപ്പൊ ആരായി, അതും കൂടി ചിന്തിക്കണം. ഇത് അന്ന് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇന്നിപ്പോ അത് നോക്കുമ്പോ അന്ന് സപ്പോർട്ട് ചെയ്തവരെ നോക്കുമ്പോ ഇങ്ങനെ പറയുള്ളൂ, എന്തിനായിരുന്നു ഇപ്പൊ അതൊക്കെ ചെയ്തേ. സംഭവം എന്തായാലും ഇതിപ്പോ എന്തിനാണ് ഇപ്പൊ പൊങ്ങി വന്നത് ഒരു കൊടുത്തോ കേട്ടോ, അതാണല്ലോ. അതെ, ഏറ്റവും വലിയൊരു സത്യമാണ്. അതെ,
ഇനി അടുത്ത സ്റ്റോറി ഇട്ടിരിക്കുന്ന ഇതാണ് കള്ള സന്യാസി എന്ന് വിളിക്കുന്നുണ്ടല്ലോ ആരെ ബ്ലെസ്ലിയെ. അന്നത്തെ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങള് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യം പലരും വന്നിട്ട് കള്ള സന്യാസി എന്ന് പറഞ്ഞ കമന്റ് ഒക്കെ ഇട്ടിട്ടു. ഈ കള്ള സന്യാസി എന്ന് വിളിക്കുന്ന എന്തിനാന്ന് നമുക്ക് അപ്പോഴും ഒരു ഐഡിയ ഇട്ടില്ലായിരുന്നു. അത് അങ്ങനെ കമന്റ് ഇടുന്നവരായിരുന്നു അവിടെ എക്സ്പോസ് ആവുന്നത്. കാരണം എന്താ അറിയോ, ആളിങ്ങനെ ഇരിക്കുന്ന ഒരു ശീലമുണ്ട് ആൾക്ക്, ഈ ബ്രീത്തിങ് ചെയ്തിട്ടുള്ള പരിപാടി, ധ്യാനിക്കുന്ന പോലെ ചെറിയ കുറച്ച് ടൈം. അതെ, അത് അത് ബ്രീത്തിങ് ആണ്, അങ്ങനെ അകത്തേക്ക് എടുക്കുന്ന യോഗ പോലത്തെ ഒരു, അതിലെ ഒരു സംഭവം മാത്രമാണ്. അതാള് ഭയങ്കര ഏകാഗ്രതക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു, എന്തിനോ വേണ്ടി ആയിക്കോട്ടെ. ആളത് ചെയ്യുന്നത് സന്യാസി എന്ന രീതിയിൽ മാറ്റി, അതിനെയാണ് കള്ള സന്യാസി എന്ന് വിളിച്ചത്. സന്യാസി എന്ന് പറഞ്ഞതോ ഇതും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്? സന്യാസി സന്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് ചിന്തിക്കാൻ പറ്റാതെ? അതെ, അന്ന് തന്നെ നമ്മളെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെന്താണെന്ന് പറഞ്ഞിട്ടാണ് ഇതില്, അതായത് യൂട്യൂബ് വീഡിയോ പങ്കുവച്ചിട്ടാണ് ആള് ഈ ഒരു സ്റ്റോറി ഇട്ടുള്ളത്. ബ്രീത്തിങ് എക്സസൈസ് അതാണത്, ഹേ സന്യാസം അല്ല ഹേ എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ആളിത് ആർക്ക് കൊടുത്തിരിക്കുന്നത് അറിയോ? മെൻഷൻ ചെയ്തിരിക്കുന്നത് ചൊറിയാസ് ആൻഡ് ചുരുളി. ചുരുളി ഇത് ആരാ, ഇത് ആരാ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, ആർക്കോ ആണ്. നമുക്കറിയില്ല, എന്തായാലും കിട്ടേണ്ടവർക്ക് അറിയേണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ചൊറിയാസ് ആൻഡ് ചുരുളി ഇവർക്ക് രണ്ടുപേർക്കാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ബ്രീത്തിങ് എക്സസൈസ് നോട്ട് എ കള്ള സന്യാസി എന്നാണ്. ആള് പറഞ്ഞിട്ടില്ല അത് സന്യാസാണെന്ന്. ഞാൻ അതിനകത്ത് അതെ, ഇതെല്ലാം മനുഷ്യന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് പങ്കുവച്ചിട്ട് നമ്മുടെ നിമിഷയും കുറച്ച് സ്റ്റോറി ഒക്കെ ഉണ്ട്. ആള് ആദ്യം പറഞ്ഞ സംഭവം എന്താ അറിയോ, ആള് ഒക്കെപ്പാട്ട് കത്തിച്ചോ, ഒരുമിച്ച് കൂട്ടിട്ട് കത്തിച്ച് വലിച്ചിട്ടാണോ? കാരണം സ്വബോധം ഇല്ല എന്നുള്ള രീതിയിലാണ് ആള് പറഞ്ഞത്. കാരണം ആദ്യം നിമിഷ സജയന് വേണ്ടിയിട്ട് ആള് മെൻഷൻ ചെയ്തപ്പം അത് നിമിഷ സജയൻ ആയിപ്പോയി, നമ്മുടെ സിനിമാ താരം. അത് അങ്ങനെ ആയിപ്പോയി എന്ന് നിമിഷ പറയുന്നു. കണ്ടിട്ടില്ലല്ലോ. അതെ, നമ്മള് കണ്ടിട്ടില്ല, അങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അതിനുശേഷം ചേഞ്ച് ചെയ്തായിരിക്കും, ചിലപ്പോ അങ്ങനെ നിമിഷ സജയന് കൊണ്ടുപോയി. ആളുടേത് വേറെന്തോ പേരാണ്, ആളുടെ നിമിഷ എന്നൊന്നല്ല, ആളുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്നും ലീഗൽ അങ്ങനെ എന്തോ ഒരു പേരാണ്. എന്തായാലും അറിയാത്ത കാര്യത്തെ കുറിച്ചാണ് പേരിട്ടിട്ടുള്ളത്. നിമിഷയുടെ പേരിലല്ലോ, അപ്പൊ നിമിഷേ ഞാനും എന്തായാലും അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അത് ഒറിജിനൽ ആയിട്ട് കിട്ടേണ്ടവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ആള് മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, ഇത് എന്തെന്ന് മനസ്സിലായവല്ലോർക്കൊന്നും ചോദിക്കുന്നുണ്ട്, ഇതെന്താ എനിക്ക് മനസ്സിലായില്ല ഇയാള് ഉദ്ദേശിച്ചതെന്ന്. സത്യം പറയട്ടെ, ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്തിനാണ് ഇതൊക്കെ, ഇതെന്താ സംഭവം ഈ സമയത്ത് ഇതിപ്പം കൊണ്ടത്, എന്തിനാന്ന് നമുക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്ന മറ്റേ ഈ കോക്കിന്റെ വീഡിയോ അതില് ശരിക്കും അത് ബാധിച്ചിട്ടുണ്ട് ബ്ലെസ്ലീനെ, അതുകൊണ്ടായിരിക്കാം. അതായത് തീരെ വെയ്യ ബ്ലെസ്ലി, റോബിന്റെ എതിരാളി ഈ ബ്ലെസ്ലി ഒക്കെ ആയിരുന്നില്ലേ, ഇവരൊക്കെ അല്ലായിരുന്നു റോബിന്റെ എതിരാളി, എന്ത് മത്സരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് റോബിനെ താഴ്ത്താൻ വേണ്ടിയിട്ട് എതിരാളികളെ അത്രത്തോളം താഴ്ത്തി, വെള്ളത്തിൽ ചാവിട്ടി താത്തി, പറ്റ അവരെയൊക്കെ കുറച്ച് കണ്ടുകൊണ്ട് തന്നെയാണ് റോബിനെ താഴ്ത്തിയത്. അതെ, അപ്പോ ശരിക്കും താന്നത് ഈ റോബിനെ മറ്റുള്ളവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും ഇത് ആഘോഷിച്ചിട്ടുണ്ടാവണം. അത് അതെ, മറ്റുള്ള ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അത് ആഘോഷിച്ചിട്ടുണ്ടാവാം. കാരണം അങ്ങനെ പറഞ്ഞു കണ്ടോ, പറഞ്ഞിട്ടുണ്ടാവണം, മേ ബി അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോറി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതിനുള്ള മറുപടി തന്നെ ആയിരിക്കണം. എന്തായാലും സംഭവം ഗംഭീരമായിട്ടുണ്ട്, കളികളൊക്കെ നിർത്താൻ സമയം കിട്ടും, നിങ്ങളൊന്ന് നിർത്ത്, സീസൺ ഫൈവ് ഒന്ന് വരട്ടെ. പിന്നെ അടുത്ത ടീം വരട്ടെ, നിങ്ങളെ പോലെ തന്നെയുള്ള പുലികൾ ഇറങ്ങട്ടെ, അപ്പോഴല്ലേ കൊഴുക്കുള്ളൂ അടുത്ത വർഷം വരെ. പിന്നെ വീണ്ടും തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങള് പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.